ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലിനോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ദാ ബ്ലീഡിംഗ് ഹാർട്ട് എന്ന് പറയപ്പെടുന്ന ഈ ഒരു അട്ടിപ്പൊളി ഫ്ലവറിംഗ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കെയറിങ് എങ്ങനെയാണ്, അതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയെന്നൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്, സപ്പോർട്ടും കൂടി ചെയ്യട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ഈ ഒരു ചെടിയുടെ പരിചരണത്തെ കുറിച്ച് നോക്കാം. പ്രത്യേകിച്ച് പരിചരണത്തിന്റെ ഒരു ആവശ്യം തന്നെ ഇല്ലാത്ത ഒരു അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ ഈ ഒരു ബ്ലീഡിംഗ് ഹാർട്ട്. ഇതിന്റെ ഒരു പൂക്കളുടെ ഒരു ഇത് നോക്കിയേ, ഒരു ഹൃദയത്തിൽ നിന്നും രക്തം ഇറ്റ് വീഴുന്ന ഒരു പ്രതീതിയാണല്ലേ, കണ്ടില്ലേ. ഇതിന്റെ ഉള്ളിൽ നിന്ന് ആണ് ഈ ഒരു ചുവപ്പ് ഫ്ലവർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇതിനെ ബ്ലീഡിംഗ് ഹാർട്ട് എന്ന് പറയപ്പെടുന്നത്. നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കേട്ടോ, വൈറ്റും റെഡും പാടെ കൂടിയ നല്ലൊരു കളറാണ്. പിന്നെ ഇതിൻ്റെ തന്നെ മറ്റൊരു കളർ വെറൈറ്റിയും കൂടി ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. നമുക്കിപ്പോൾ ഒരു പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ ഒരു കളർ കണ്ടാൽ പിന്നെ അതിൻ്റെ വെറൈറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത പോക്ക് അതിന്മേലായിരിക്കും. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ, ഇതിൻ്റെ ഒരു കളർ ഉണ്ട് എന്ന് പറയണ കേട്ടപ്പോൾ എനിക്കും തന്നെ അത് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പോൾ 2 മാസം മുന്നേ എനിക്കും ആ ഒരു പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിക്കാം. അതൊക്കെ ഇപ്പോൾ ഫ്ലവർ ഇട്ട് നിൽക്കുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ മറ്റൊരു കളറ് എന്ന് പറയുന്നത്. ഇത് മറ്റേ ഫ്ലവറിൻ്റെ അത്രക്ക് അങ്ങോട്ട് ഭംഗിയില്ലെങ്കിലും കുഴപ്പമില്ല. എൻ്റെ ഇതിപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ പൂക്കുന്നത്. ചെറിയൊരു തൈയാണ്, 2 മാസമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഇത് കിട്ടിയിട്ട്. ഇത് തന്നെയാണ് ശരിക്കും ഭംഗി. നമുക്കിപ്പോൾ ഈ ഒരു ചെടി ഏത് രീതിയിലും തന്നെ വളർത്തിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു ചട്ടിയിലാണ് കേട്ടോ നട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 3-4 കമ്പ് ഒരുമിച്ച് നട്ടതായിരുന്നു കേട്ടോ ഇത്. അതുകൊണ്ടാണ് ഇത് ഇതുപോലെ ബുഷിയായിട്ട് നിൽക്കുന്നത്. ഇതുപോലെ നമുക്ക് വളർത്തിയെടുക്കാം. പിന്നെ ഒരു മരത്തിൻ്റെ ചുവട്ടിലൊക്കെ നടുകയാണെങ്കിൽ അതിന്മേലായിട്ട് കയറിപ്പോയിക്കോളും. പിന്നെ ആർച്ച് രീതിയിൽ നമുക്ക് അതുപോലെ നടാം. അപ്പം അങ്ങനെ ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ 2 രീതിയിൽ നട്ട് കൊടുത്തിട്ടുണ്ട്, ആർച്ച് ഷേപ്പിലും ഈ ചട്ടിയിലും കേട്ടോ. പിന്നെ ഇതൊരു വള്ളിച്ചെടിയാണ്. പിന്നെ നമുക്ക് എല്ലാത്തിനും കൊടുക്കുന്നത് പോലെ തന്നെ ചാണകപ്പൊടി, പിന്നെ മണ്ണ്, മണൽ ഇതൊക്കെ മിക്സ് ചെയ്ത മണ്ണിലാണ് കേട്ടോ ഞാനിത് നട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളിത്തൊലിയുടെ വേസ്റ്റാണ് കേട്ടോ, അതിൻ്റെ മുരട്ടൊക്കെ കാണുന്നത്. അതൊക്കെ ഇട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് വളമൊന്നും നൽകിയിട്ടില്ലെങ്കിലും അത്യാവശ്യം പൂക്കളൊക്കെ തരുന്നതാണ് ചെടിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൂര്യപ്രകാശത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം വെയിലൊക്കെ വേണ്ട ചെടിയാണ് കേട്ടോ. എങ്കിലും നല്ല കരിയുന്ന വെയിലത്തൊന്നും കൊണ്ടുപോയി വെക്കരുത്, അത് പറ്റ വാടിപ്പോവും. ആ ഷെയ്ഡിലായിട്ടും വെക്കരുത് കേട്ടോ. നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്നൊരു ചെടിയാണ് അത്. മഴക്കാലത്തായിക്കോട്ടെ വേനൽക്കാലത്തായിക്കോട്ടെ നല്ല എല്ലാവർക്കും പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഫ്ലവറാണ് കേട്ടോ ഈ ഒരു ബ്ലീഡിംഗ് ഹാർട്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ വള്ളിയായിട്ടായിരിക്കും കേട്ടോ ഇത് പോവാമേലും കാട്ടിട്ടായിരിക്കും. കണ്ടില്ലേ, ഇതൊരു വള്ളിയായിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ചട്ടിയിലൊക്കെ നിർത്തുകയാണെങ്കിൽ ഇത് വള്ളിയായിട്ട് നിർത്തരുത്. ഇപ്പോൾ ഇവിടെയൊക്കെ കണ്ടില്ല, ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് നിർത്താൻ മതി. അപ്പോൾ ഇത് പിന്നെ ഇവിടുന്ന് തളിപ്പുകൾ വന്നു കാണും ഫ്ലവറായിട്ട് നിന്നു. ഞാനിതിപ്പോൾ 2 ചട്ടിയിലായിട്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതൊരു കവറിലാണ് നട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പടുത്ത് നട്ട് കൊടുത്തിട്ടുള്ളത്, ഇത്രേ ആയിട്ടുള്ളൂ. ഈ പൂക്കളൊക്കെ ഒന്ന് കൊഴിഞ്ഞതിന് ശേഷം അത് കട്ട് ചെയ്ത് കൊടുക്കണം. എങ്കിലുള്ള നന്നായിട്ട് പിന്നെയും തളിർപ്പുകളൊക്കെ വന്ന് പൂക്കളൊക്കെ തരുകയുള്ളൂ. ഈ ഒരു പൂവിതാ ഇപ്പൊ ഏകദേശം കൊഴിയാറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു കട്ടിങ്സ് വെട്ടിയെടുക്കാം.
കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു കട്ടിങ്സ് എടുത്തുകൊണ്ട് നമുക്കിത് നട്ടുകൊടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്താ മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ, ഇത് വെറും മണ്ണാണ്, ഇതിൽ വളമൊന്നും ചേർത്തിട്ടില്ല. അപ്പൊ നമുക്കിത് ഇതിലോട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ നട്ടുകൊടുക്കാം. നിന്റെ ഈ പൂക്കളൊക്കെ ഒന്ന് വെട്ടിക്കളയാട്ടോ. ഇത്രേ ഉള്ളൂ ഇതിന്റെ പ്രൊപ്പഗേഷൻ. അതുപോലെ ഞാൻ വളർത്തിയെടുത്തതാണ് കേട്ടോ ഈ ഒരു കാണുന്ന പ്ലാന്റ്സ് ഒക്കെ. ഇതൊക്കെ രണ്ട് മൂന്ന് കമ്പുകൾ ഇതിൽ കുത്തി പിടിപ്പിച്ചതായിരുന്നു. അപ്പൊ അതൊക്കെ ദാ ഇതേ രീതിയിലായി വളർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിന്ന് പിരിച്ചെടുത്ത് വെച്ചൊരു പ്ലാന്റ്സ് ഞാൻ കാണിക്കാട്ടോ. ഈ ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മൾ ആ തൈകൾ കുറേ നട്ടിന്ന് പിരിച്ചു വെച്ചൊരു തൈയ്. അപ്പം അത് ഫ്ലവർ ഇട്ടത് കണ്ടപ്പോൾ ഞാൻ മറ്റൊരു കവറിലേക്ക് ആക്കി കൊടുത്തതാണ്. അതിനെ പെട്ടെന്ന് തന്നെ നമുക്ക് പൂക്കളൊക്കെ തരുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ ഈ ഒരു ബ്ലീഡിങ് ഹാർട്ട്. നമുക്ക് ഞാൻ ആർച്ച് ഷേപ്പിലായിട്ട് ഇവിടെ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതും കൂടി കാണിക്കാം. ഇവിടെ ഒരു കവറിലാണ് കേട്ടോ ഞാനിങ്ങനെ നട്ടു കൊടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ ഗേറ്റിൻ്റെ മുകളിലായിട്ട് ഇതുപോലൊരു കമ്പി വളച്ച് കാണാണ് ഞാൻ കെട്ടിക്കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതും കൂടി കാണിച്ചു കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു കമ്പി ഞാൻ ആണിയൊക്കെ തെറിച്ചതാ ഇതുപോലെ ഇങ്ങനെ വളച്ചെടുത്ത് കാണാൻ കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിലാണ് ഈ ഒരു പ്ലാന്റ്സ് നട്ടു കൊടുത്തിട്ടുള്ളത്. അത് വളർന്ന് കാണുമ്പോ ഇതാ ഇത് ഇവിടെ വരെ എത്തിയിട്ടുള്ളു കേട്ടോ. നിറച്ച് പൂക്കളൊക്കെ ആയി നിൽക്കുകയാണ്. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ, ഞാനതൊക്കെ കട്ട് ചെയ്ത് വിട്ടതാണ്. ഇനി ഇതിനെ നോക്കാം. അതുപോലെ തന്നെയാണ് കേട്ടോ, ഇതേപോലത്തെ ഒരു ഗ്രോ ബാഗിലായിട്ട് വെച്ച് കൊടുത്തിട്ടാണ് അത് പടർന്നതാ ഇവിടം വരെ എത്തിയിട്ടുള്ളൂ കേട്ടോ കണ്ടില്ലേ. പിന്നെ ഇത് ഫുള്ളായിട്ട് ഇമ്മേ കൂടെ കവർ ചെയ്യണമെന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പൊ നന്നായിട്ട് പടർന്ന് കയറി പൂക്കളൊക്കെ ഇട്ട് നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പൊ നമുക്ക് ഈ രീതിയിലും ഈ ഒരു ചെടിയെ വളർത്തിയെടുക്കും. ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. പിന്നെ നമുക്ക് മറ്റൊരു വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരും.